അപ്പൊ നമ്മള് ബീൻസ് ഉണ്ടോ, നല്ല പയറ് പോലെ ഇരിക്കുന്നതാണ്. ഒരു 2 കിലോത്തോളം ബീൻസ് നമ്മൾ പറിച്ചു, ഇനിയും കുറെ പറക്കാനുണ്ട്. അപ്പൊ ഭയങ്കര അസാധ്യമായ ടേസ്റ്റ് ആണ്. നമ്മളെ നല്ല രീതിയിൽ കണ്ടോ, പച്ചമുളകൊക്കെ ഇങ്ങനെ വെള്ള അല്ലെ, തുമ്പപ്പൂ പൂത്ത് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അടിയിൽ കായ്കളൊക്കെ വരുന്നുണ്ട്, ഇലക്കൊന്നും ചുളിവില്ല. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഈ വളം ലേശം ചെയ്തു കൊടുക്കണം. ഒരു മുടക്കൂല, വീട്ടിൽ നിന്ന് വെറുതെ കൊണ്ടുപോയി അപ്പുറത്തേക്ക് വലിച്ചെറിയും. അത് വെള്ളം കെട്ടി നിൽക്കുന്ന ചീഞ്ഞ് കൊതുക് പെറ്റി പെരുകുന്ന സമയം കൊണ്ട് നമ്മൾ ഇതേപോലെ ഈ പച്ചക്കറിയുടെ ചൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഇതേപോലെ നമുക്ക് ബീൻസോ പയറോ കോവക്ക കാച്ചിൽ പീച്ചിൽ ചേന ചേമ്പ് ചീര ഇതൊക്കെ നമുക്ക് മുറ്റത്തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇയാൾ തള്ളുകല്ലേ എന്ന് പറയും കണ്ടോ, കൊലകൊലയായിട്ട് നമുക്ക് വെണ്ടക്ക വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ വെണ്ടക്കയുടെ ചൂട്ടിലേക്കും ലേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഈ കീടങ്ങളടിച്ച ഇതൊക്കെ തിന്നിട്ട് പോകുന്ന ആ ഒരു സമയമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് നടാനും പറ്റും. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുന്നതിൽ 100ൽ 1% പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നട്ടു വളർത്താനും പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാണ്ട് നമ്മൾ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെ കട്ട സബ്സ്ക്രൈബേഴ്സിനൊരു സംശയം ഉണ്ടാവും, ഇത് ഏത് രീതിയിൽപ്പെട്ട ബീൻസാണ്? ഇത് നേരത്തെ കാണിച്ചൊരു ബീൻസിൻ്റെ ഇന്നലത്തെ മിഞ്ഞാന്ന് കണ്ട ബീൻസ് അല്ലല്ലോ. അല്ല, ഇത് നമ്മുടെ സോളാർ ബീൻസാണ് കേട്ടോ, പയറല്ല, സോളാർ ബീൻസ് എന്ന് പറയുന്ന സംഭവമാണ്. മറ്റേത് നമ്മൾ കുറ്റി ബീൻസാണ്, സാധാരണ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന ബീൻസിൻ്റെ വലുപ്പം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഈ പ്രത്യേക വളം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പയറ് പോലെയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും എന്നുള്ളതാണ്. നമ്മൾ കണ്ടോ ഇവിടെ പയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ വേറെ നന്നായിട്ട് പയറൊക്കെ കാഴ്ചെടുക്കുന്ന വീഡിയോസ് ചെയ്തിരുന്നു. അതിലിപ്പോൾ നമ്മൾ തോരനായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് തിന്നിട്ട് മടുക്കുമ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് ബീൻസ് ഉണ്ടാക്കി വൈകുന്നേരത്തേക്ക് നമുക്ക് പയറുപ്പേരി കഴിക്കണം എന്ന് തോന്നിയാൽ പയർ വേണ്ടേ. അപ്പോൾ അത് പറിച്ച് തീരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ നട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നട്ടിട്ട് കാര്യമില്ല, തഴച്ചു വളരണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ 0 കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുക്കള വേസ്റ്റിൽ നിന്നിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക സ്ലറി ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ നമ്മളുടെ തക്കാളിക്കൊക്കെ നല്ല കളറും നല്ല വലുപ്പമാണ് അല്ലേ. ഇത് കിളി തിന്നതാണ് കേട്ടോ, കിളികൾക്കും തിന്നണ്ടേ. ഇപ്പോൾ മഴയൊക്കെ നല്ല പെയ്യുന്നതുകൊണ്ട് തന്നെ കിളികൾക്കും ഒന്നും കാട്ട് തിന്നാല്ല. അപ്പോൾ നമ്മളിതേപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് കിളികൾക്കും മനോഹരമായിട്ട് കുറച്ച് തിന്നാൻ കഴിയട്ടെ, അവരും തിന്നട്ടെ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കിളികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ പറച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ നമുക്ക് ലേശം അരിയൊക്കെ ബാക്കിയുണ്ടാവും, ചോറൊക്കെ ബാക്കിയുണ്ടാവും, ഒരു പിടി ചോറ് നമുക്കിതിലേക്ക് ഇടാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പഴയ പച്ചക്കറിയുടെ വേസ്റ്റ് കസ് നമ്മളവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. 1 കിലോയ്ക്ക് 150 മുതൽ 200 രൂപ വരെ മേടിക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ 500 രൂപ കൊടുത്താലും കിട്ടില്ല. അപ്പോൾ കസ്സാണ്, അപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിച്ചു, അതിൻ്റെ ബാക്കി മുകളത്തെ കുറച്ച് ഇലകൾ നമ്മൾ പൊട്ടിച്ചിട്ടതാണ്. അപ്പം ഇതും അതേപോലെ തന്നെ നമ്മുടെ മുന്നേ നമ്മൾ കഴിച്ചിട്ടുള്ള പഴത്തിൻ്റെ തോല് ഉള്ളിത്തോടുകൾ ചീര അരിഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതിലിടാവുന്നതാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തു വെക്കുക കേട്ടോ. 3 ദിവസം മുമ്പുള്ള കഞ്ഞിവെള്ളം 1-2 കപ്പ് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്, ഏകദേശം ഒരു 10 ലിറ്ററിലേക്ക്. ഇപ്പോൾ കുറച്ച് കൂടിപ്പോയോ കുറഞ്ഞു പോയോ അതൊന്നും നമുക്ക് ബാധകമാവുന്ന കാര്യമല്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലൊന്ന് തിരുമ്മിയിട്ട് ശരിക്കും അഴുകാത്തതുണ്ടെങ്കിൽ നമ്മൾ 2-3 ദിവസം വെക്കുന്ന സമയത്ത് തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ലേശം അഴുകും. അഴുകിയത് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. തിരുമ്മിയതിന് ശേഷം ഇതിലേക്ക് പുളിപ്പിച്ച് വെച്ചിട്ടുള്ള 1-2 കപ്പ് കഞ്ഞിവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഇതേപോലെ ചാക്കൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, എത്രയാണ് ഗ്രോ ബാഗ്, 3-4 പയറൊക്കെ നട്ടതാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതേപോലെ നല്ല ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രതിസന്ധികളില്ല. ഈച്ച പാറ്റ കൂറയൊന്നും വന്നിട്ട് നമുക്കൊരു ശല്യം ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ അഴുകി കിടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, പെരിച്ചാഴികൾ വരും ഇത് തിന്നാനായിട്ട്. നമ്മൾ തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് പെരിച്ചാഴി വരുന്ന സമയത്ത് എന്താണ് വരിക, എലികൾ വരുമ്പം പാമ്പ് വരും. പാമ്പ് വന്നിട്ട് എന്ത് ചെയ്യും, അടുത്തൊക്കെ വിറകോ എന്തെങ്കിലുമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിയിൽ പോയിട്ടിരിക്കും. നമ്മൾ പോകുന്ന സമയത്ത് കടിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് പച്ചക്കറി